വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ബിരിയാണി റെസിപ്പിയാണ്. സാധാ ബിരിയാണി അല്ല, വെജിറ്റബിൾ ബിരിയാണി റെസിപ്പിയാണ്. പലർക്കും വെജിറ്റബിൾ ബിരിയാണി എന്ന് പറയുമ്പോൾ അത്ര ഇഷ്ടമൊന്നും ഉണ്ടാവില്ല, പക്ഷേ വെജിറ്റബിൾ ബിരിയാണി ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടമാവുന്ന രീതിയിലാണ് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്, നല്ല പെർഫെക്റ്റ് വെജിറ്റബിൾ ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. മൂന്നോ നാലോ വലിയ വെളുത്തുള്ളി, ഇഞ്ചി ചെറിയൊരു കഷ്ണം, രണ്ട് പച്ചമുളക്, അര ടീസ്പൂൺ വലിയ ജീരകം, എല്ലാം കൂടി ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ അരി ഞാൻ 3 കപ്പാണ് എടുക്കുന്നത്. ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകശാല റൈസ് എടുക്കാം. 3 കപ്പ് എടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. ഒരു 20 മിനിറ്റൊക്കെ സോക്ക് ചെയ്ത് വെച്ചാൽ മതി, കൂടുതൽ നേരം വെക്കണ്ട കേട്ടോ. ഇനി നമുക്ക് അതായത് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിലോട്ടുള്ള മസാല റെഡിയാക്കാനായിട്ട് ഒരു 1-2 ടീസ്പൂൺ നെയ്യ് ചൂടാക്കിയെടുക്കുക. പിന്നെ ഏലക്ക, ഗ്രാമ്പു, പട്ട, പിന്നെ ഷാഹി ജീരകം എന്ന് പറയും, എല്ലാം കൂടി ഒന്ന് റോ സ്പൈസസ് ഒന്നും അങ്ങോട്ട് വഴറ്റിയെടുത്ത ശേഷം അതിലോട്ട് 2 സവാള എടുത്തിട്ടുണ്ട്. 3 കപ്പ് അരിയിലോട്ട് അല്ലെങ്കിൽ 4 കപ്പ് അരിയിലോട്ട് 2 സവാള മതി കേട്ടോ. ഒരുപാട് മസാല ആവരുത് വെജിറ്റബിൾ ബിരിയാണിയിലോട്ട്. അപ്പോൾ സവാള നന്നായിട്ട് കുക്കാവട്ടെ. ഇനി നമുക്കിതിലോട്ട് ഏതൊക്കെ വെജിറ്റബിൾസ് എടുത്തിട്ട് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കാം. ഈ സോയ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് വെജിറ്റബിൾ ബിരിയാണിയിലേക്ക് കേട്ടോ. അപ്പം ചിക്കൻക്ക് പകരമൊക്കെ നമുക്ക് ചേർക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചെടുത്തിട്ട് ഒരുപാട് ഒരു വെജിറ്റബിൾസും ഒരുപാട് എടുക്കണം കേട്ടോ. സോക്ക് ചെയ്ത് വെക്കുക, എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത ശേഷം വേണം ഇതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ സവോള നന്നായിട്ട് വഴണ്ട് വരണം. അപ്പോൾ ഇടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കട്ടോ. അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ സവോള കുക്കായ ശേഷം നമുക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, കളറൊന്ന് ചെറുതായിട്ട് മാറുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വലിയ ജീരകം, ആ പേസ്റ്റ് ചേർത്തിട്ട് വീണ്ടും കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ ഒരു പച്ചമണം മാറണം കേട്ടോ. ആ സമയത്ത് തന്നെ ഞാനിവിടെ അരി വേവിക്കാൻ വെക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ, അത് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി അരി നന്നായിട്ട് കുക്കാവട്ടെ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നോക്കണം, ഒരു 5 to 10 മിനിറ്റിനകത്ത് നമ്മൾ അരി കുക്കായി കിട്ടും. ഓരോ അരി ഡിപ്പെൻസ് അപ്പോൺ ദ അരി കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ മസാലയിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഈ മസാലപ്പൊടികൾ മാത്രം ചേർത്താൽ മതി. മസാലപ്പൊടികൾ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക, നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കുക കേട്ടോ. ഇനി വേണ്ടത് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളാക്കിയത്, അതും ചേർത്ത് കൊടുക്കുക. തക്കാളി ഒന്നും കൂടി പോകരുത് കേട്ടോ, കാരണം ഇത് വെജിറ്റബിൾ ബിരിയാണിയാണ്, അതിലോട്ട് ഒരുപാട് മസാല ആവരുത്. അപ്പം തക്കാളി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുക്കാക്കിയെടുക്കുക അടച്ച് വെച്ചിട്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും കേട്ടോ, കാരണം നമ്മൾ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം, പച്ചമുളക് പേസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ ചേർത്തുകൊണ്ടും ആ ഹോൾ സ്പൈസസും ഗരം മസാലയൊക്കെ ചേർത്തുകൊണ്ടും നല്ലൊരു മണം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇതിലോട്ട് ഞാൻ കുറച്ച് തൈരും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ മസാലയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി തൈര് 2 ടേബിൾ സ്പൂൺ ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മല്ലിയില, പുതിനയില ചോപ്പ് ചെയ്തും കൂടി ചേർക്കുന്നുണ്ട്. അത് നിർബന്ധമായിട്ട് ചേർക്കണം കേട്ടോ, കാരണം ഇതിലോട്ട് നമ്മൾ വേറെ എക്സ്ട്രാ ചിക്കനോ മട്ടനോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ലല്ലോ. പിന്നെ വെജിറ്റബിൾസായിട്ട് ഒരു ചെറിയൊരു കഷ്ണം പൊട്ടേറ്റോ, ചെറിയൊരു കഷ്ണം ക്യാരറ്റ്, പിന്നെ കോളിഫ്ലവർ, ഇതൊക്കെയാണ് വെജിറ്റബിൾസായിട്ട് ചേർക്കുന്നത്. പിന്നെ നമ്മുടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ടുള്ള സോയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. പിന്നെ പൊട്ടേറ്റോ ആണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും ഒന്ന് ഓവറായിട്ട് എടുക്കണം കേട്ടോ, എല്ലാം കുറേശ്ശെ മതി. അതുപോലെ കോളിഫ്ലവറും കുറേശ്ശെ എടുത്തിട്ടുള്ളൂ. അപ്പം ആ ഒരു മസാലയിൽ കിടന്നിട്ട് അത് കുക്കാവട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. സാധാരണ പലർക്കുള്ള കൺഫ്യൂഷനാണ് വെജിറ്റബിൾ ബിരിയാണി അത്ര ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ ഉള്ളതാണ്. കാരണം ഇതിൽ സോയൊക്കെ ചേർക്കുമ്പം ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഓവറായിട്ട് വെജിറ്റബിൾസ് ചേർക്കാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കമ്പൈൻ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ തൈര് ചേർക്കുന്നുണ്ട്, കാരണം നമ്മളിത് ടേസ്റ്റ് നോക്കുമ്പോൾ കുറച്ചുകൂടെ പുളി ആവശ്യമുണ്ട്. തക്കാളി ഒരുപാട് ചേർക്കാണ്ടിരിക്കുക നല്ലത്. അപ്പം കുറച്ച് തൈരും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്, ഒന്നുകൂടെ കമ്പൈൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്രേവി, ഒരു ചെറിയൊരു ഗ്രേവി പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. എന്നാൽ വല്ലാണ്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ട് ഗ്രേവി ആക്കും വേണ്ട, കാരണം നമ്മൾ ചോറൊക്കെ ഓൾറെഡി കുക്കായതാണ്. ഇനി കുറച്ച് നേരം ദമ്മിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ ഉപ്പ് പുളിയൊക്കെ ബാലൻസ് ഒക്കെ ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ലെയറിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും കുറച്ച് മല്ലിയില, പുതിനയില ചോപ്പ് ഇതും കൂടി ചേർത്തിട്ടുണ്ട്. വീണ്ടും അടുത്ത ലെയർ ചോറിട്ട് കൊടുക്കുക.
ഇതേപോലെ തന്നെ നെയ്യും അതുപോലെ തന്നെ മല്ലിയില പുതിനയിലും കൂടി ചേർത്തിട്ട് മുകളിൽ ദമ്മിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിട്ട് അത് ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്ക് പൊതുവേ അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. പിന്നെ അതുപോലെ വറുത്ത ഉള്ളി ഉണ്ടല്ലോ, അതും വേണമെങ്കിൽ ചെയ്തെടുക്കുക, ഞാനത് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി നമുക്കിത് ദമ്മിട്ട് കൊടുക്കാം. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് to 1 മണിക്കൂർ വരെ നിങ്ങൾക്ക് വെക്കുക കേട്ടോ. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ കേട്ടോ. അടി പിടിക്കേണ്ട നോക്കണം, കാരണം നമ്മൾ ഗ്രേവി അത്യാവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെക്കാം. അപ്പം ഇങ്ങനെ ദമ്മിൽ കിടന്നിട്ട് പിന്നെ ഒരു 15 മുതൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. നല്ല മണമായിരിക്കും, അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. കാരണം വെജിറ്റബിൾ ബിരിയാണിയിൽ ഒരുപാട് മസാല ഇല്ലാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഇതിപ്പോൾ ഒരുപാട് മസാല ഒന്നുമില്ല. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, സോയ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ബിരിയാണിക്ക്. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ഫിഷ് ബിരിയാണിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പം പലർക്കും വെജിറ്റബിൾ ബിരിയാണി എന്ന് പറയുമ്പോണ്ട് ഇഷ്ടമാവുണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടമാവുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. മസാല കുറച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ബസ്മതി റൈസ് വെച്ചിട്ടാണ് എനിക്ക് കൂടുതലും ഇഷ്ടമാവുക, എനിക്കിഷ്ടമായിട്ടുള്ളത്. നമ്മൾ കൈമ റൈസ് ഉണ്ടല്ലോ, ജീരകശാല റൈസ്, അത് വെച്ചിട്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല ഇങ്ങനെ വെജിറ്റബിൾ ബിരിയാണി കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള വെജിറ്റബിൾ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യം, ചോറിൻ്റെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ചിലർ നമ്മൾ മസാല റെഡിയാക്കിയിട്ട് അതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് തന്നെ അരി ഇട്ടിട്ട് അങ്ങനെ കുക്ക് ചെയ്തെടുക്കും. പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ അരി സെപ്പറേറ്റ് വേവിച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഓവറായിട്ട് മസാല ഇല്ലാണ്ടിരിക്കാനും അതുപോലെ മടുപ്പ് വരാണ്ടിരിക്കാനും ഒക്കെ ഏറ്റവും ബെസ്റ്റ് അരി സെപ്പറേറ്റ് വേവിച്ചിട്ട് ഇതുപോലെ ദമ്മിടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഉണ്ടായിരുന്നത് ചിക്കൻ ചില്ലി ആയിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ല ചിക്കൻ ചില്ലിയല്ല, ഗാർലിക് ചിക്കൻ ആയിരുന്നു. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വെജിറ്റബിൾ ബിരിയാണി ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. വെജിറ്റബിൾസ് സോയൊക്കെ കൂട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അതുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എപ്പോഴും ചിക്കനും മട്ടനും ഫിഷും ആയാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഇതാ നമ്മുടെ സ്പെഷ്യൽ വെജിറ്റബിൾ ബിരിയാണി കണ്ടോ. അരിയൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നത് നല്ല ഫ്ലേവർഫുൾ ആയിരിക്കും. അപ്പം ഇതുവരെ ബിരിയാണി ഉണ്ടാക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ പുതിയ വീഡിയോയുമായിട്ടും വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.